എലിപ്പനി രോഗബാധയ്ക്കു കാരണം? ഉത്തരം ബാക്ടീരിയ. വീൽസ് ഡിസീസ്, ലെപ്റ്റോസ്പൈറോസിസ്, കാനിക്കോള ഫീവർ, സെവൻ ഡേ ഫീവർ എന്നീ പേരുകളും എലിപ്പനിക്കുണ്ട്. ജന്തുക്കളിൽ നിന്ന് പകരുന്ന രോഗമാണിത്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് രോഗകാരണം. ജർമ്മൻ ഫിഷകരനായ അഡോൾഫ് വീലിൻ്റെ പേരിൽ നിന്നാണ് എലിപ്പനിക്ക് വീൽസ് ഡിസീസ് എന്ന പേര് ലഭിച്ചത്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ലെഡ് പെൻസിൽസ് ഈസ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ രൂപാന്തരങ്ങളിലൊന്നാണ് ഗ്രാഫൈറ്റ്. വജ്രമാണ് മറ്റൊരു രൂപാന്തരണം. ഗ്രാഫൈറ്റ് നല്ലൊരു വൈദ്യുത ചാലകമാണ്. ആണവ റിയാക്ടറുകളിൽ ന്യൂട്രോണുകളുടെ വേഗം കുറയ്ക്കാനുള്ള മോഡറേറ്ററായി ഇത് ഉപയോഗിക്കുന്നു. ഗ്രഹപ്പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഗ്രഹം ഏത്? ഉത്തരം പ്ലൂട്ടോ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റ് 24 പ്ലൂട്ടോയുടെ ഗ്രഹപദവി റദ്ദാക്കുകയും അതിനെ കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിലാക്കുകയും ചെയ്തു. പ്ലൂട്ടോയെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ് കെയ്റൺ, ഹൈഡ്ര, നിക്സ എന്നിവ. റോമൻ പുരാണത്തിലെ പാതാളദേവനാണ് പ്ലൂട്ടോ. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. പ്രശസ്ത മലയാളം കവയത്രി ബാലാമണി അമ്മയുടെയും മാതൃഭൂമി മുൻ മാനേജിംഗ് എഡിറ്റർ വി എം നായരുടെയും മകളായി 1934 തൃശൂരിലെ പുന്നയൂർ കുളത്താണ് കമല ജനിച്ചത്. മലയാളത്തിൽ കഥകൾ എഴുതാൻ കമലദാസ് ഉപയോഗിച്ച തൂലിക നാമമാണ് മാധവിക്കുട്ടി. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം കമല സുറയ്യ എന്നായി പേര്. നീർമാതളം പൂത്ത കാലം, ചന്ദനമരങ്ങൾ, ബാല്യകാല സ്മരണകൾ, എൻ്റെ സ്നേഹിത അരുണ, ചുവന്ന പാവാട, പക്ഷിയുടെ മരണം, തണുപ്പ്, മാനസി, വർഷങ്ങൾക്ക് മുൻപ്, ഡയറിക്കുറിപ്പുകൾ, മനോമി, വീണ്ടും ചില കഥകൾ, ഒറ്റയടിപ്പാത, എൻ്റെ കഥകൾ, കവാടം, യാ അല്ലാഹ് എന്നിവയാണ് മലയാളത്തിലെ പ്രധാന രചനകൾ. 1984 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കമലാസുറയ്യ സ്ഥാപിച്ച രാഷ്ട്രീയ കക്ഷിയാണ് ലോക് സേവാ പാർട്ടി. 1000 വർഷങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേർ മില്ലേനിയം. 100 വർഷങ്ങൾ കൂടുന്നതാണ് നൂറ്റാണ്ട് സെഞ്ചുറി. 10 വർഷം കൂടുന്നതാണ് ദശാബ്ദം ഡെക്കേഡ്. 50ാം വാർഷികമാണ് സുവർണ ജൂബിലി ഗോൾഡൻ ജൂബിലി. 25ാം വാർഷികമാണ് രജിത ജൂബിലി സിൽവർ ജൂബിലി. 60ാം വാർഷികമാണ് വജ്ര ജൂബിലി ഡയമണ്ട് ജൂബിലി. 75ാം വാർഷികമാണ് പ്ലാറ്റിനം ജൂബിലി. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് കേരള പോർച്ചുഗീസ് റിലേഷൻ? ചോയ്സിൽ ചവിട്ടുനാടകം, ഹോർത്തൂസ് മലബാറിക്കസ്, പ്രൊഡക്ഷൻ ഓഫ് സാൾട്ട്. ആൻസർ ചവിട്ടുനാടകം. ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. ബൈബിൾ കഥകളെയാണ് ഇതിൽ ആധാരമാക്കുന്നത്. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഫുട്ബോൾ. ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലൊന്നായ സന്തോഷ് ട്രോഫി 1941 ആരംഭിച്ചത്. ബംഗാൾ ആയിരുന്നു ആദ്യ ജേതാക്കൾ. ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചതും ബംഗാളാണ്. ജേതാക്കൾക്കുള്ള സന്തോഷ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്കുള്ള കമല ഗുപ്ത ട്രോഫിയും സമ്മാനിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനാണ്. കേരളം 5 തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായി. അവസാന മുഗൾ ഭരണാധികാരി മരിച്ചത് എവിടെയാണ്? റംഗൂണിൽ. ഏറ്റവും ഒടുവിലത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. 1862 നവംബർ 7 റംഗൂണിൽ അന്തരിച്ചത്.
ബഹദൂർ ഷാ സഫർ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനിടെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷായെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിച്ചത്. തുടർന്ന് ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെ തടവുകാരനാക്കുകയും 1858 റംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് വില്യം ഡാൽ റിബിൾ എഴുതിയ പുസ്തകമാണ് ദ ലാസ്റ്റ് മുഗൾ. ബോർഡോക്സ് മിക്സ്ചർ, വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ഫംഗിസൈഡ്സ്, ഈസ് എ മിക്സ്ചർ ഓഫ്. ആൻസർ: കോപ്പർ സൾഫേറ്റ് ആൻഡ് ലൈം. കുമിൾനാശിനിയായി ബോർഡോ മിശ്രിതത്തെ ആദ്യമായി ഉപയോഗിച്ചത് ഫ്രാൻസിലെ ബോർഡോ പ്രദേശത്തെ മുന്തിരിത്തോപ്പുകളിലാണ്. അതിനാലാണ് ഇത്തരമൊരു പേര്. കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കുമ്മായം എന്നിവയാണ് ബോർഡോ മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷ് എംപറർ ഗെയിം എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട ഗെയിം ഏത്? ഉത്തരം: കോമൺവെൽത്ത് ഗെയിംസ്. 4 വർഷത്തിലൊരിക്കലാണ് ഗെയിംസ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന പേരിൽ കാനഡയിലെ ഹാമിൽട്ടണിലാണ് 1930 ആദ്യ ഗെയിംസ് നടന്നത്. 1970 ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്നും 1978 മുതൽ കോമൺവെൽത്ത് ഗെയിംസ് എന്നും അറിയപ്പെടാൻ തുടങ്ങി. ദ കളർ ഓഫ് ബ്ലാക്ക് ബോക്സ് യൂസ്ഡ് ഇൻ എയ്റോപ്ലെയിൻസ് ഈസ് ഓറഞ്ച്. ഫ്ലൈറ്റ് റെക്കോർഡർ എന്നും ബ്ലാക്ക് ബോക്സ് അറിയപ്പെടുന്നു. വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഈ ഉപകരണം സഹായിക്കുന്നു. എലിഫന്റ ഗുഹകൾ ഏതു നഗരത്തിനടുത്താണ്? ഉത്തരം: മുംബൈ. മുംബൈക്ക് സമീപം അറബിക്കടലിലുള്ള എലിഫന്റ ദ്വീപിലാണ് ഈ ഗുഹകൾ. ഇവിടെയുള്ള ഹിന്ദു ദേവതകളുടെ ശില്പങ്ങൾ ഗുപ്തകാലഘട്ടത്തിൽ നിർമ്മിച്ചതാവണമെന്ന് കരുതപ്പെടുന്നു. എലിഫന്റ ഗുഹകൾ 1987 മുതൽ യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുണ്ട്. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? ഉത്തരം: മുംബൈ. 1946 ഫെബ്രുവരി 18 ബ്രിട്ടീഷ് റോയൽ നേവിയുടെ മുംബൈ തുറമുഖത്തെ പരിശീലന കപ്പലായ HMIS തൽവാറിലെ നാവികരാണ് കലാപം ആരംഭിച്ചത്. തലശ്ശേരിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ആദ്യ ഭാഗം? ഉത്തരം: KL 58. പഞ്ചസാരയുടെ തന്മാത്രയിൽ ഇല്ലാത്ത മൂലകം ഏത്? ചോയ്സിൽ: നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഉത്തരം: നൈട്രജൻ. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രമാണ് C6H12O6.